ഞാനിപ്പോ ചാലക്കുടിയിലാണ്, പാലക്കാടുള്ള എന്റെ വീട്ടിലല്ല, ചാലക്കുടിയിലുള്ള എന്റെ അമ്മയുടെ വീട്ടിലാണ്. അപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു, ഇവിടെ വന്നതിന് ശേഷമാണ് ഇവിടെ നല്ലൊരു ഹിഡൻ പ്ലേസ് ഉണ്ടെന്ന് അറിഞ്ഞത്. ചൊക്കന എന്നാണ് സ്ഥലത്തിന്റെ പേര്. ഒരു നിറയെ റബ്ബർ എസ്റ്റേറ്റ്, ഇപ്പൊ ഈ കാണുന്ന പോലെ തന്നെ നിറയെ റബ്ബർ എസ്റ്റേറ്റും അതേപോലെ തന്നെ നല്ല അടിപൊളി രണ്ട് തൂക്കുപാലം ഒക്കെ ഉണ്ട്. അധികം അങ്ങനെ ഫേമസ് അല്ല, പക്ഷേ അടിപൊളി വൈബ്, നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് കേട്ടിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ നമുക്ക് ചൊക്കനയിലെ വിശേഷങ്ങൾ ഇന്ന് കാണാം. നല്ല ചീവീടിന്റെ ശബ്ദം കൊണ്ട് സത്യം പറഞ്ഞ ചെവിയുടെ കല്ലൊക്കെ പോവും, ഒന്നും പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല. പക്ഷേ അതൊരു നാച്ചുറൽ ഒരു ശബ്ദമല്ലേ ചീവീടിന്റെ ശബ്ദം പറയുന്നത്. അപ്പിടി റബ്ബർ കാടാട്ടോ ഇവിടെ കണ്ടോ. നമ്മൾ തൂക്കുപാലത്തിലേക്ക് ഇതാ എൻ്റർ ചെയ്യാണ്. ഇത് ഇളകോ പേടിയുടെ, കാരണം കയ്യിൽ ഫോണായതുകൊണ്ട് എനിക്ക് കുറച്ച് ഞാൻ സ്കേഡാണ്. ഫോൺ താഴെ പോയാൽ മൊത്തത്തിൽ പോകും. ഒന്ന് നോക്കിയാൽ താഴത്തെ ഒരു ഭംഗി നോക്കിക്കേ. ഇളകാൻ തുടങ്ങിട്ടോ, എടി എന്റെ കയ്യിൽ ഫോൺ ഇറക്കരുത്. നോക്കിയ താഴെ വെള്ളം കാണാ, അധികം വെള്ളമൊന്നും ഉണ്ടാവില്ലാലടാ. അവിടെ മണ്ണിടിഞ്ഞത് മഴയായതുകൊണ്ട്, നല്ല മഴയത്തായിരിക്കുമല്ലേ. ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലം കേട്ടോ, ഈ കാട് മൊത്തം ഇടയ്ക്കിടയ്ക്ക് ആന ഇറങ്ങാറുണ്ട്. ഞങ്ങളുടെ കസിൻസ് ഒക്കെ ആനനെ കണ്ടിട്ടുണ്ടെന്നാ പറഞ്ഞേക്കണെ. അപ്പോ ചെലപ്പോ അങ്ങനെ ഇടിഞ്ഞതായിരിക്കും. താഴെ നോക്കിക്കേ, വെള്ളം നോക്കിക്കേ. ബ്രിട്ടീഷുകാർ പണിത ബ്രിഡ്ജ് ആട്ടോ ഇത്. ഇതേപോലെ ഒരു തൂക്കുപാലം അപ്പുറത്തും ഉണ്ട്, പക്ഷെ അത് കുറച്ച് ഉള്ളിലോട്ട് പോകണം. നമുക്ക് ഇത്രയും നമുക്ക് സെക്യൂരിറ്റി കിട്ടത്തില്ല. ഞങ്ങൾ ഒന്നാമത് വൈകുന്നേരം വന്നത്. അപ്പൊ ശീത നല്ല അടിപൊളി വൈബാ. നമ്മളിപ്പോ നേരത്തെ മുകളിൽ കണ്ട പുഴയില്ലേ, പുഴയല്ല ചെറിയൊരു തോട്, ആ തോട്ടിലോട്ടാണ് നമ്മളിപ്പോ ഇറങ്ങണത്. ഇവിടെ ഒക്കെ ആകെ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ കിടക്കാം കേട്ടോ. മഴ ഉണ്ടായിരുന്നു രണ്ടു മൂന്ന് ദിവസം മുന്നേ. ഇപ്പൊ നോക്കിയേ, ഒരു എഡിറ്റിംഗ് ഒന്നും ഇല്ലാത്തൊരു ഫ്രെയിമാണിത്. ആ ഒരു പച്ചപ്പ് കണ്ടോ. സത്യം പറയാലോ, എന്റെ നാട്ടിൽ പോലും ഇത്ര ഭംഗിയില്ല കേട്ടോ. ഇവിടെ എന്തോ ആന എങ്ങാണ്ട് ഇറങ്ങി. ഇപ്പൊ ഈ ബണ്ട് പൊട്ടിയായിരുന്നു, അപ്പൊ അവിടെ ചാക്കിട്ട് കെട്ടിയേക്കായിരുന്നു കേട്ടോ. ചാലക്കുടി ഏരിയ കൊടകര
അവിടെയൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണിട്ടുണ്ട് കേട്ടോ. അത് പറഞ്ഞ പോലെ മേലെ മഴയത്തൊക്കെ ആയിരിക്കും, ഭയങ്കര ചീവിടിന്റെ ശബ്ദം, അതുകൊണ്ട് ഒന്നും കേക്കലൊക്കെ കുറവായിരിക്കും വോയിസ് ഒക്കെ. അപർണേ, തൂക്കുപാൽ ഇഷ്ടായ? ജോയലിന്റെ നാടാ അല്ലേ ജോയലെ? ഇങ്ങോട്ട് നോക്ക്, നീ നിന്നെ നിന്റെ ഭംഗി എല്ലാരും കാണട്ടാ. ആ അങ്ങനെയും പറയാ, പക്ഷെ നമ്മുടെ വീടിന്റെ അടുത്ത് ഇങ്ങനത്തെ സ്ഥലം കുറവല്ലേ. ജോയില് പറയണത് ഇത്ര തിരക്ക് അങ്ങനെ വരാറില്ല എന്നാണ്. ചെലപ്പോ ഇന്ന് സൺഡേ ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ. ഞങ്ങൾ അവിടുന്ന് പിന്നെ പോരുന്ന വഴിക്ക് കണ്ട കാഴ്ചയായിട്ടോ, അത് വലിയൊരു കൊമ്പൻ. എനിക്കറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് കാണാൻ എന്ന്. എനിക്ക് ഇങ്ങനെ അകലെ അത്യാവശ്യം നല്ല അകലെ നിന്നാണ് ഞാൻ പിടിച്ചത്. അത്യാവശ്യം നല്ലോണം പേ ഇടിച്ച് കണ്ടപ്പോൾ വലിയൊരു കൊമ്പനാട്ടോ അത്. നമ്മൾ ആ തൂക്കുപാലത്ത് നിന്ന് പോന്നു. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ രണ്ട് തൂക്കുപാലുണ്ട് മൊത്തം. അപ്പോൾ നമ്മളിനി രണ്ടാമത്തെ തൂക്കുപാല. അപ്പോൾ ജോയിൽ പറഞ്ഞത് അതാ കുറച്ചും കൂടെ നൈസ് എന്നാണ് പറഞ്ഞത്, കുറച്ച് കാടൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ തൂക്കുപാലത്തിലേക്ക് പോവാം. അത് നേരത്തെ പോയത് നമ്മൾ ശരിക്കും റോഡിൽ നിന്ന് ഇറങ്ങിയാൽ നമുക്ക് ശരിക്കും മെയിൻ റോഡാണ്. പക്ഷേ ഇത് കുറച്ച് ഉള്ളിക്ക് പോകണം, ഈ റബ്ബർ കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകണം. കണ്ടോ ഈ വഴി കൂടെ പോകണം, വണ്ടി ഒന്നും പോകത്തില്ല. അപ്പോൾ നമുക്കിനി ആ തൂക്കുപാലം കൂടെ കണ്ടിട്ട് പോവാം. നടന്നിട്ടാ കുറച്ചൊക്കെ അതച്ചു വൈബ് നോക്കിയാൽ ഒരു പച്ചപ്പ് കണ്ടോ, ഒരു ഫിൽറ്ററോ ഒരു എഡിറ്റിങ്ങോ ഒന്നുമില്ല, അങ്ങനെ തന്നെ. ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്നാറൊക്കെ പോയ പോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോഴും. വരുന്ന വഴിക്ക് കുറേ ഇങ്ങനെ ഇവിടെ എസ്റ്റേറ്റൊക്കെ ഉണ്ട്, റബ്ബർ എസ്റ്റേറ്റ് ആയതുകൊണ്ട് അവിടുത്തെ മാനേജേഴ്സൊക്കെ താമസിക്കുന്ന ബംഗ്ലാവൊക്കെ ഉണ്ട്, ഓഫീസ്. അപ്പോൾ ശരിക്കും നമ്മൾ ടി എസ്റ്റേറ്റിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ബിൽഡിംഗ് അത്. അപർണേ ഹായ്. ഞങ്ങളെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ജോയിലെ പറഞ്ഞ കാണിച്ചു തന്നോട്ടെ ഞങ്ങൾക്ക് ഒരു വീഡിയോ ഇത് കേട ഭയങ്കര പാടാ. ആ ഇത് കണ്ടോ ഒരു പൊട്ടിപ്പൊളിഞ്ഞൊരു ബിൽഡിംഗ് ഒക്കെ. ജോയിലത് എന്താ സംഭവം കാണാൻ കൊള്ളാം, അത്രേ ഉള്ളൂ അവൻ്റെ സംഭവം എന്നറിയില്ല. പക്ഷെ കാണാൻ നല്ല വൈഭവെന്നാ പറഞ്ഞേ, ഒരു പൊട്ടി പണ്ടത്തെ ആ പണ്ടത്തെ വല്ല ബ്രിട്ടീഷുകാരുടെ ബിൽഡിംഗ് അല്ലേ, എന്തെങ്കിലൊക്കെ ആയിരിക്കും. കാവൊന്നല്ല, എന്തൊക്കെയോ പഴയ ബിൽഡിംഗ് ഒക്കെ. എനിക്ക് വെള്ളി നക്ഷത്രത്തിൽ ആ ബിൽഡിംഗ് പോലെയൊക്കെ തോന്നുക. മറ്റേ ഇത് കണ്ടോ, ഈ മരത്തിന്റെ വേര് മൊത്തം ഇറങ്ങിയിട്ടുണ്ട് അതിലോട്ട്. നോക്കിയേ അതിന്റെ ഇടയിൽ കൂടെ ഒരു വഴിയുണ്ട്, പോയി നോക്കാം. ദൈവമേ പാമ്പുണ്ടാവോ അമ്മേ. ഇത് ഒരു പണ്ടത്തെ, ഇപ്പൊ ഒരു പ്രേതം ഇതിലോട്ട് വന്ന് തെറ്റി നോക്കിയല്ലോ, ഞാൻ അവിടെ അറ്റാക്ക് വന്നപ്പോ ഞാൻ മരിക്കും. ഇത് കണ്ടോ പൊട്ടിപ്പൊളിഞ്ഞ പണ്ടത്തെ ഒരു ബിൽഡിംഗ് ആട്ടോ, വേരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പുറത്തേക്ക് എനിക്ക് വലിയ ധൈര്യമില്ല, അവരൊക്കെ അപ്പുറത്താണേ. ഓക്കേ നമുക്കിനി പുറത്തോട്ട് നോക്കാട്ടാ. അപർണേ ഇതിൻ്റെ അകം ആകെ റൂം പോലെയൊക്കെ ഉണ്ട്, പണ്ടത്തെ വല്ല ഓഫീസായിരിക്കും. ഇതിപ്പോൾ ഞാൻ റൂമിൻ്റെ ഇടയിൽ നിന്നാണോ വരണേ, മരത്തിൻ്റെ ഇടയിൽ നിന്നാണ് വരണത് എനിക്കിട്ടോ. പിന്നെ ഞാൻ വന്നപ്പോൾ കണ്ടില്ലേ അതാ സംഭവം കൊണ്ട്, ഒരു നീളത്തിലൊരു ബിൽഡിംഗ്. അതെന്താണെന്ന് അറിയുന്ന ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ബ്രിട്ടീഷുകാരൊക്കെ പണിതല്ലേ പണ്ട്, അപ്പോൾ ചിലപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ റിലേറ്റഡ് ആയിരിക്കും സംഭവം. ഇതാ ആ അവിടെ ചെറിയൊരു അരി വേണ്ടിയിട്ട് അതിന് മുകളിൽ കൂടെയാണ് തൂക്കുപാലുള്ളത്. നമുക്ക് അത്യാവശ്യം ഒരു അഞ്ച് മിനിറ്റ് നടക്കാവുന്ന ദൂരമുണ്ട്. അങ്ങനെ നമ്മൾ മെയിൻ തൂക്കുപാലത്തിലേക്ക്, ചൊക്കനയിലെ മെയിൻ തൂക്കുപാലമാണ് ഇത്. പക്ഷേ ഇത് ഈ പറഞ്ഞ പോലെ അകത്തായതുകൊണ്ട് അങ്ങനെ അധികം കാര്യങ്ങൾ വരത്തില്ല, ഇത്തിരി പ്രൈവസി കൂടുതലാണ് ഇവിടെ. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് അറിയുന്നവർ മാത്രമേ ഇങ്ങോട്ട് വരത്തുള്ളൂ. ഇതിപ്പോൾ ജോയിലുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. മറ്റേത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നമുക്ക് റോട്ടിൽ നിന്ന് തന്നെ നോക്കി കാണാൻ പറ്റും. ദാ തൂക്കുപാലം
തൂക്കുപാലത്തിന്മേലുള്ള പ്രവേശനം കർശനമായി നിരോധിച്ചിരിക്കുന്നു. കുഴപ്പമില്ല, കയറാം. അതെ, ജോയലാണ് ഉത്തരവാദി എല്ലാത്തിനും. ഇത് എന്റെ ചെരുപ്പ് പൊട്ടാറായി. ഇതാണ് മക്കളെ വൈബ്. ആ, മറ്റേത് കുറച്ച് പബ്ലിക്കായിട്ടല്ല, ഇത് കുറച്ച് ഉള്ളിലായിട്ട്. അങ്ങനെ ഒരു ശല്യവും ഇല്ല. നോക്കിയാ കാടിന്റെ ഉള്ളിലോട്ട് വരുമ്പോ വെളിച്ചം വരണേ കണ്ടോ. അവിടുത്തെ അത്ര വെള്ളമില്ല അല്ലേ താഴെ. അയ്യോ, എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു. ഏതോ കാട്ടിലോട്ട് ഇറങ്ങിപ്പോ. ഇവിടെ ആരൊക്കെയോ ഇരിക്കുന്നുണ്ട് തോന്നുന്നു. റബ്ബർ പാഡും കവർ എടുത്തിട്ട് കാണുന്നുണ്ട്. നേരെ പാലത്തിന്റെ പായ കേട്ടോ. ആ പാലം കാണിച്ചുകൊടുത്തു. ഉള്ളില് ഇവിടെ ആളില്ലേ, നമുക്ക് അങ്ങനെ അങ്ങോട്ട് കയറി പോയാ. പക്ഷെ ഇവിടുന്ന് ആടി തങ്ങിട്ടുണ്ടോ? ഇനി ഇവിടുന്ന് ആടി തങ്ങിപ്പോ വീഴോ പൊക്കോ ഇല്ലെങ്കിൽ തിരിച്ചു വേണ്ട. എനിക്ക് പേടിയ. ആ രസായന ഇവിടെ നോക്കി എടുത്തേക്കാനും അനു പോണു. പോ, ആ വഴി പോ, ഇനി തിരിച്ചു വരണ്ട. നിന്റെ സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ രക്ഷപ്പെടും. ഞാൻ ഇവിടെ ഇന്ന് തള്ളി വിട്ടേ. ആ അപ്പൊ ഇതാണ് ചൊക്കര. അപ്പൊ ചൊക്കനയിലെ രണ്ട് തൂക്കുപാലങ്ങളും ഇവിടത്തെ ആ പോകുന്ന വഴിക്കുള്ള റബ്ബർ എസ്റ്റേറ്റും എല്ലാം കണ്ടു. മാക്സിമം ഞാൻ മാക്സിമം കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ടൈം ലിമിറ്റ് ഉണ്ട് ഇവിടെ, കാരണം ഞങ്ങൾ വന്നപ്പോ തന്നെ ഇത്തിരി ലേറ്റ് ആയി. അപ്പോ ഈ ഒരു അന്തരീക്ഷം എല്ലാം അടിപൊളിയാട്ടോ. ഞാൻ എങ്ങനെയാണോ ഞങ്ങൾ കണ്ടത് അതന്നെയാണ് നിങ്ങൾ ഫോണിൽ കൂടെ കാണും. അതേ ക്ലാരിറ്റി, അതേ ഭംഗി, പച്ചപ്പൊക്കെ തന്നെയാണ്. അപ്പോ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇത്രയും കാലം ഉണ്ടായിട്ട് ഇവിടെ വന്നിട്ട് പോലും ഞങ്ങൾ ചൊക്കനയ്ക്ക് ഇതുവരെ വന്നിട്ടില്ല. അപ്പോ ചാലക്കുടി ഭാഗത്തൊക്കെ വരുന്നവർ ചൊക്കനെ ജസ്റ്റ് ഈ വഴി പാസ് ചെയ്ത് പോയാൽ നല്ല അടിപൊളിയായിരിക്കും. അങ്ങനെ വലിയ ബഹളോ തിരക്കോ ഒന്നും ഇല്ലാത്തൊരു ഏരിയ ആണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചൊക്കനെ വരണം. അപ്പോൾ അങ്ങനെ കുറച്ച് അഡ്വഞ്ചറും എല്ലാം കൂടിയിട്ടാണ് ചൊക്കന. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇതോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്കിനി അടുത്ത വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്രത്യേകിച്ച് വീഡിയോ കാണുന്നവർ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.